സ്വീകരിച്ചാലും സ്വാമി. ഇവളൊരു സാധാരണ പെൺകുട്ടിയല്ല, അതീന്ദ്രിയമായ ഒരു ശക്തി അവളിലുണ്ട്. ഇവളുടെ പൂർവജന്മം എന്താണ്, ഇവളുടെ ജന്മരഹസ്യം എന്താണ്, എന്താണ് സംഭവിക്കുന്നതിൻ്റെ നിലകണ്ട വീണ്ടും ഞാൻ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത് സ്വാമി. എൻ്റെ മകൾക്ക് മറ്റു പെൺകുട്ടികളെപ്പോലെ ജന്മനാ കിട്ടിയ ഗുണങ്ങളല്ലാതെ നാഗരിക്ക് ജനിച്ചു പോയത് കൊണ്ട് നാഗകന്യക ലക്ഷണങ്ങളും ഉണ്ടാകുമോ സ്വാമി? ആ സവിശേഷതകൾ അവളുടെ ജീവിതത്തിൽ അവൾക്കൊരു ബാധ്യതയായി മാറുമോ? അപകടമൊന്നും സംഭവിക്കില്ലല്ലോ. അപകടമൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ അസത്യമാകും. ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഭയപ്പെടുത്തലാകും. നിന്റെ മകൾക്കുണ്ടായിരുന്നത് ദോഷമായിരുന്നെങ്കിൽ അത് പരിഹരിക്കുന്നതിലേക്കായി അതിനുള്ള പൂജാവിധികൾ ഞാൻ തന്നെ പറഞ്ഞു തന്നെ. പക്ഷേ നിന്റെ മകൾക്ക് വരാൻ പോകുന്നത് ദോഷങ്ങളല്ല, അത് വിധിയാണ്. വിധിയെ മാറ്റി എഴുതാനുള്ള അവകാശവും അധികാരവും ശക്തിയും ഒന്നും എനിക്കില്ല. വിധികർത്താവായ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ എന്താണ് തീരുമാനിക്കുന്നതെന്ന് ക്ഷമയോട് കാത്തിരിക്കുകയല്ലാതെ വേറെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക?